الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى ما توفيقي الا بالله عليه توكلت واليه منيب اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ارحم الراحمين يا سيدا يا صمد يا راج تمبران നിന്റെ മഹത്തായ ഫദ്ല കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ നീ ഖബൂൽ ചെയ്യണമല്ലോ, ഞങ്ങളെ മജ്ലിസിൽ നീ അംഗീകരിച്ചു തരണമല്ലോ. ഇബ്ലീസ് ലഈനിന്റെ ശറുകളെ തൊട്ട് ശറുനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണമല്ലോ, ഞങ്ങളുടെ ആക്കിപത്യം നീ നന്നാക്കി തരണമല്ലോ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടുക പ്രകാരം ആണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷെ ഇരുന്ന് മജ്ലിസ് കാണുമ്പോൾ അധികം മൗലിയാമാരും തലയകെട്ടുകാരും തൊപ്പിക്കാരും എല്ലാം ഉണ്ട് എന്നല്ലാണ്ട് ബഹുമാനമുള്ള നാട്ടുകാര് ഒരുമിച്ച് കൂടിയത് ഒന്ന് അത് മതിയായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വ കൂനൂ മഅ സ്വാദിഖീൻ. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം. നിങ്ങൾ ഈമാനുള്ളവരാണ്, തഖ്വ ചെയ്യണം. തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മേലാ റബ്ബ് കൽപ്പിക്കുന്നു, വക്കൂനൂ മഅ സ്വാദിഖീൻ, പട്ടാങ്ങായ മഹാത്മാക്കളോട് കൂടെ നിങ്ങളാവണം. വെറും ഈമാൻ ഉള്ളതുകൊണ്ട് മതിയായില്ല, തഖ്വ ചെയ്തതുകൊണ്ട് മതിയായില്ല, നല്ല പട്ടാങ്ങായ മഹാത്മാക്കളോട് തുടരണം, അവരെ കൂടെ നിങ്ങൾ നിൽക്കണം. ഈ പട്ടാങ്ങായ മുഅ്മിനീങ്ങൾ ആരാത്? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഹൃദയശുദ്ധിയുള്ള പരിശുദ്ധമായ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരാണ്. ഹൃദയം ശുദ്ധിയായതിനോടുകൂടെ പരിശുദ്ധമായ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരാണ് സാദിഖീങ്ങളായ മഹാന്മാർ. സാദിഖീങ്ങളായ മഹാന്മാരോട് തുടരണം. സാദിഖീങ്ങളായ മഹാന്മാരോട് തുടരണമെന്ന് വെക്കുമ്പോൾ ആ സാദിഖീങ്ങൾ ആരാണത്? അത് ഹൃദയശുദ്ധിയുള്ള വലിയ വലിയ മഹാത്മാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫദ്ല കൊണ്ട് നമുക്ക് നമ്മളെ നാട്ടിൽ കാണാൻ കഴിഞ്ഞിരുന്നു. വലിയ വലിയ മഹാത്മാക്കളെ കാണുന്നു, മഹാനായ ഉള്ളാളത്തോനെ കണ്ടവരാണ്, മഹാനായ ഇ കെ ഉസ്താദിനെ കണ്ടവരാണ്, മഞ്ഞനാടി ഉസ്താദിനെ കണ്ടവരാണ്, കോട്ടുമൽ ഉസ്താദിനെ കണ്ടവരാണ്. ഇങ്ങനെ ഈ വലിയ വലിയ മഹാത്മാക്കൾ അവരുടെ പ്രവർത്തനം നമ്മൾ കണ്ടുവെക്കണം. വലിയ വലിയ മഹാന്മാരോട് കൂടെ ആവണം. വെറും ഒരു ഈമാനുള്ളത് കൊണ്ട് മതിയായില്ല, വെറും ഒരു തഖ്വ ഉള്ളത് കൊണ്ട് മതിയായില്ല, ആ വലിയ വലിയ മഹാന്മാരോട് കൂടെ നിങ്ങൾ ആവണം. ആ വലിയ വലിയ മഹാന്മാരോട് കൂടെ ആവണം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടതാണ്, നമ്മുടെ ബഹുമാനമുള്ള ഉള്ളാളത്തൂർ നമ്മൾ കണ്ടവരാണ്. എത്രയോ കാലം നമ്മളെ നാടുകളിൽ വന്ന് പരിചയപ്പെട്ടവരാണ്, എന്തെല്ലാം നില പഠിപ്പിച്ചു തന്നവരാണ്. ഒരവസരത്തിൽ മഹാനായ ഇ കെ
അബൂബക്കർ മുസ്ലിയാർ ഒന്ന് സ്ട്രോങ്ങിലെ പറയാൻ ധൈര്യം പോരാ. മഹാനായ ഇ കെ ഉസ്താദ് ബല്ലാക്കടപ്പുറത്ത് ഞാൻ അള്ളാന്റെ ഫദലുകൊണ്ട് 10 കൊല്ലം ദർസ് നടത്തിയിരുന്നു. ആ ദർസ് നടത്തുന്നതിന്റെ ഇടക്ക് അവിടുത്തെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി നാട്ടിന്റെ ഭരണാധികാരികൾ ഇ കെ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി. ഇ കെ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയിട്ട് പോയപ്പോ ക്ഷണിച്ചിട്ട് മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇ കെ ഉസ്താദിനെ ക്ഷണിച്ചു വന്നതാണ്. പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വന്നതിന്റെ ശേഷം പറഞ്ഞു, ഞങ്ങൾ ഇ കെ ഉസ്താദിനെ ക്ഷണിച്ചു. പക്ഷെ ഓരെ കിട്ടുന്ന കാര്യം സംശയമാണ്, ഓരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇ കെ ഉസ്താദ് വേണം, ആ പള്ളി ഉദ്ഘാടനത്തിന് വേണം എന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നീ എന്നെ അയച്ചാ മതി, എന്നെ അയച്ചാ മതി. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെയും സെക്രട്ടറിനെയും ഒന്നായിട്ട് ഇ കെ ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞു അയച്ചു. ഇ കെ ഉസ്താദിന്റെ വീട്ടിന്റെ പുറത്ത് നിന്നുകൊണ്ട് അകത്തുള്ള ഓർക്ക് ഞാൻ വർക്കനെ സലാം പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, നിങ്ങൾ ആരാത് ആരടാത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കാഞ്ഞങ്ങാട്ടുകാരാണ്. ഓ മനസ്സിലായി, ബല്ലാക്കടപ്പുറത്തെ പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നതല്ലേ, എനിക്ക് കഴിയില്ല പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അലിക്കുഞ്ഞിയാണ് വന്നിരിക്കുന്നത്, അലിക്കുഞ്ഞോ എന്നാ നീ ഇങ്ങോട്ട് വന്നു. അപ്പൊ നീ അവിടെ ഉള്ളതാ, അത് ഞാൻ അവിടെ ഉള്ളു, ഓ നമുക്ക് പോകാം. അങ്ങനെ എന്റെ കൂടെ ബഹുമാനപ്പെട്ടവരുടെ കാറിൽ തന്നെ എന്റെ കൂടെ വന്നു ബല്ലാക്കടപ്പുറത്ത്. അസ്രനസ്കാരം കൊണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിച്ചു. പ്രസംഗത്തിൽ പറഞ്ഞെന്താന്നറിയോ, ഞാൻ വരുമായിരുന്നില്ല, എനിക്ക് നല്ല ആരോഗ്യം ഇല്ല, പിന്നെ അലിക്കുഞ്ഞു വന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറയുമ്പോ എനിക്ക് വലിയ റാഹത്തായിപ്പോയി. സംഗതി എന്താ, ബഹുമാനമുള്ളവര് തളിപ്പറമ്പിൽ ചൊല്ലി കൊടുക്കുന്ന കാലത്ത് 2 കൊല്ലം ആ ദർസിൽ ഞാൻ പഠിച്ചിരുന്നു. ആ പഠിക്കുന്ന കാലത്ത് ഇ കെ ഉസ്താദ് ചൊല്ലി തന്നതല്ല, ഇ കെ ഉസ്താദിന്റെ അനുജൻ ഇ കെ അസം മൊലിയാര് ചൊല്ലി തന്നതാണ്. ചൊല്ലി തന്നതാണെങ്കിലും 2 കൊല്ലക്കാലം ഞാൻ നല്ലോണം ഖിദ്മത്തെടുത്തിരുന്നു, നല്ലോണം ഖിദ്മത്തെടുത്തിരുന്നു. ആ ഖിദ്മത്ത് എടുത്തത് കൊണ്ട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് ബഹുമാനമുള്ള ഇ കെ ഉസ്താദ് അവർക്ക്. അപ്പോ അങ്ങനെയുള്ള വലിയ മഹാന്മാരോട് തുടരണം. അതുപോലെ തന്നെ നമ്മൾ ഉള്ളാളത്തോ അവരോട് തുടരണം. അങ്ങനെ നമ്മളെ നാടുകളിൽ വലിയ വലിയ മഹാന്മാരായിട്ട് എത്രയോ ആൾക്കാരുകളുണ്ട്, അവരുടെ മദ്ഹബോട് നമ്മൾ തുടരണം. ഏറി പറഞ്ഞാൽ ബഹുമാനമുള്ള മുത്തുമോമിനീങ്ങൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം എന്തെന്നറിയോ, മനുഷ്യന്മാർ തമ്മ തമ്മിൽ വില റാഹത്ത് പോരാ. പല നാടുകളിലും പല തരത്തിൻ്റെതായ ഭിന്നിപ്പുകൾ, ആ ഭിന്നിപ്പുണ്ടായിക്കൂടാ. നിശ്ചയമായിട്ട് നമ്മളിൽ സൽസ്വഭാവം ഉണ്ടാവണം, നല്ല സ്വഭാവം. നല്ല സ്വഭാവം എന്നറിയ ഏത് വരെ എന്നറിയോ, നമ്മളെ വീട്ടിന്റെ പള്ളക്ക് ഒരു പൊരിയിൽ നിന്ന് രാത്രി പാതിരാ സമയത്ത് കിടാക്കള് കരയുന്ന കേട്ടു. കിടാക്കള് കരയുന്ന കേട്ടാലേ മൂമിനായ മോനെ നീ എന്താക്കണമെന്നറിയോ, ആ പൊരന്റെ അടുത്ത് പോണം. ആ പൊരിയിൽ നിന്ന് രാത്രി പാതിരാക്ക് കിടാക്കൾ കരയുന്ന കേട്ടപ്പോ നീയും ഞാനും നമ്മളെ പൊരന്റെ പള്ളക്കുള്ള ആ കരയുന്ന കിടാക്കളുള്ള പൊരക്ക് ഞമ്മ പോണം. പോയിട്ട് പൊരക്കാരനോട് ചോദിക്കണം, എന്താ നിന്റെ മക്കൾ കരഞ്ഞതെന്താ രാത്രി പാതിരാക്കെന്ന് ചോദിക്കണം. ചോദിച്ചപ്പോ ഓൻ പറയുന്നു, എന്റെ കിടാക്കൾ വിശന്നിട്ട് കരഞ്ഞതാണ്, അവർ രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, വിശന്നിട്ട് കരഞ്ഞതാണ്. എന്നാൽ മുമിനായ മോനെ, നീ ആ കിടാക്കൾക്ക് നിന്റെ വീട്ടിൽ വെച്ചത് ഭക്ഷണത്തിൽ നിന്ന് വന്നിട്ട് കൊണ്ടിക്കൊടുക്കണം, അവർ വിശപ്പിനങ്ങ് തീർക്കണം. ആ കരഞ്ഞ കിടാക്കളാരാ
ഹിന്ദുക്കളെ മക്കളാണ്, മുസ്ലിമീങ്ങളുടെ മക്കളല്ല, ഏതോ നാരായണന്റെ മക്കളാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ മക്കളാണ്, അല്ലെങ്കിൽ ഒരു ചൂതന്റെ മക്കളാണ്, ആരെ മക്കളായാലും വേണ്ടിയില്ല. നിശ്ചയമായിട്ടും ആ കരയുന്ന കിടാക്കളുടെ ഭക്ഷണം നീയും ഞാനും കൊണ്ടുപോയി കൊടുക്കണം. അതാണ് സ്വഭാവം. അതുപോലെ തന്നെ നീ ബസ്സിൽ കയറിയാൽ നിനക്കൊരു സീറ്റ് കിട്ടിയെങ്കിൽ നീ അവിടെ ഇരിക്കണം. അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ ബസ്സിൽ കയറി, അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ല. എന്നാ മുഅ്മിനായ മോനെ, നീ എന്ത് ചെയ്യണം? ആ ഇരിക്കാൻ സീറ്റില്ലാത്തതായ ആൾക്ക് നിന്റെ സീറ്റിൽ നീ അയാൾക്ക് കൊടുക്കണം. ആ ആളാരാ? ഒരു ആചാര്യരല്ല, മൊയ്ലിയാരല്ല, ഒരു മുസ്ലിം അല്ല, ഒരു ഹിന്ദുവാണ്, ഒരു ഹിന്ദു പെണ്ണാണ്. ഒരു ഹിന്ദു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഹിന്ദുവായ ഒരു വയസ്സൻ, ആ ആൾക്ക് നിന്റെ സീറ്റ് നീ അയാൾക്ക് കൊടുക്കണം. അങ്ങനെ ഹിന്ദുക്കളോടും മുസ്ലിമീങ്ങളോടും നല്ല പെരുമാറ്റം പെരുമാറണം. ഉദാഹരണത്തിന്, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലഭാഗത്തോ ഇളഭാഗത്തോ തിരിഞ്ഞു നോക്കുകയില്ല. ആ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു പെണ്ണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. തങ്ങളെ പെണ്ണിന്റെ അടുത്തേക്ക് പോയി. പെണ്ണ് പറയുന്നു, ഞാൻ കുറെ ദൂരത്തു നിന്ന് വന്നതാണ്, എന്റെ ഈ മാറാപ്പും കെട്ട് എനിക്ക് പുഞ്ചിരി വെക്കാൻ കഴിയുന്നില്ല. ഞാൻ ഭാരം കൊണ്ട് ഇറക്കി വെച്ചതാണ്, ഒന്നിനെ പിടിച്ചിട്ട് എന്റെ ചുമല് വെച്ചു തരുമോ മോനെ? ഓ വെച്ചു തരാം. പിന്നെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ വീട് എവിടെ? വീട് കുറച്ച് ദൂരാണ്, എന്നാ നിന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഏതോ ഒരു പെണ്ണിന്റെ മാറാപ്പും കെട്ട് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമല് വെച്ചിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. എത്തിച്ചു കൊടുത്തപ്പോ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന് വന്നതാ? നിങ്ങളെ നാടേതാ? നാടേതെന്ന് ചോദിക്കുമ്പോൾ, എന്റെ നാട് മക്ക നാടാണ്. നിങ്ങളുടെ കുടുംബം ഏതാണ്? എന്റെ കുടുംബം ഖുറൈശി കുടുംബമാണ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്റെ പേര്. നിങ്ങൾക്ക് എന്താ പരിപാടി? എനിക്ക് നുബുവത്തിന്റെ പരിപാടിയാണ്, ഞാൻ നബിപ്പട്ടത്തിനെ കാണിച്ചു കൊടുക്കുന്നവനാണ്. എന്നാ നിങ്ങൾ ആ നബിപ്പട്ടം ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം, ഞാൻ പഠിച്ചോളാം. ഇതാണ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ഞമ്മൾ നാട്ടുകാർ എപ്പോഴും നല്ല ചന്തത്തിൽ പെരുമാറണം. ഏതുവരെ എന്നറിയോ? നിങ്ങൾ പള്ളിയിന്നോ പടിപ്പരയെന്നോ സ്കൂളിന്നോ മദ്രസെന്നോ എവിടുന്ന് വെച്ച് കണ്ടാലും നിന്റെ അടുത്തൊരു പൊഞ്ചിരി ഉണ്ടാവണം. പൊഞ്ചിരിയോടുകൂടി സംസാരിക്കണം. അതുപോലെ തന്നെ നീ വീട്ടിലേക്ക് മീത്ത കയറുമ്പോൾ, നിന്റെ പുരക്ക് കയറുമ്പോൾ സലാം പറയണം. നിന്റെ ബാപ്പ മുന്നിലുണ്ടെങ്കിൽ ബാപ്പാക്ക് സലാം പറയണം. നിന്റെ ബീഡറാണ് മുന്നിലുണ്ടെങ്കിൽ ബീഡർക്ക് സലാം പറയണം. അല്ല, നിന്റെ ഭാര്യയോ അല്ല മക്കളോ ആരുമാവട്ടെ, അവർക്ക് സലാം പറയണം. എന്ന് വേണ്ട, പുരയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിന്റെ പുരയിൽ ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ സലാം പറയണം. ഞാനും ഈ പതിനാല് പതിനോട് മോന്തിക്ക് പുറപ്പെടുമ്പോ ഞാൻ അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്ക് മിന്നിപ്പാടിയിൽ പോകണം, അവിടെ കുറച്ചു നേരം സംസാരിക്കണം, എന്നിട്ട് ഞാൻ വരികയുള്ളൂ. ചെറിയ മൊല കുടിക്കുന്ന കിടാവിനെ ഒന്ന് പോയിട്ട് തൊട്ടുമുത്തിയിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലാണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടൽ പതിവില്ല. വീട്ടിലേക്ക് കടക്കുമ്പോഴും എന്ന് മാത്രമല്ല, കണ്ണിത്തൂറ് എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. വലിയ മഹാപണ്ഡിതനാണ്. കണ്ണിത്തൂറെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആവശ്യത്തിന് ഞാൻ പോയാലെ കണ്ണിത്തൂറ് എന്റെ കൂടെ വന്നു. ഇറങ്ങി മുറ്റത്തിറങ്ങിയിട്ട് അടുത്തൊരു പുരയുണ്ട്. ആ പുരക്കാരനെ വിളിച്ചു. വിളിച്ചിട്ട് പറയുന്നു, ഞാനിതാ ഈ മൊയ്ലാരുട്ടിന്റെ കൂടെ ഞാൻ കാസർഗോഡ് പോവുകയാണ്, നീ ശ്രദ്ധിക്കണം, ഞാനിവിടെ ഇന്ന് ഉണ്ടാവൂല, ഞാൻ നാളെ വരുള്ളൂ എന്ന് കണ്ണിത്തൂർ ആ പുരക്കാരനോട് പറഞ്ഞു. ഇതെല്ലാനാണ് വലിയ വലിയ മഹാന്മാരായ
സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് മഹാനായ കണ്യത്തോർ. മനസ്സിലായില്ലേ? മഹാനായ കണ്യത്തോരെ ഉസ്താദാണ് കുത്തുബി എന്ന് പറയുന്ന ആ വലിയ മഹാപണ്ഡിതൻ. ആ കുത്തുബി എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ വാഴക്കാട് ജോലി നിർത്തിയതിന്റെ ശേഷം ഒരിക്കൽ വന്നാരെ ആളെല്ലാം ഒരുമിച്ച് കൂടി നേരത്തെ കുത്തുബി തങ്ങൾ ചോദിച്ചു, നമ്മൾ അഹമ്മദിനെ എന്ത് കാണുന്നില്ല? അഹമ്മദ് പറഞ്ഞ കണ്യത്തോരെ എന്ത് കാണുന്നില്ല? അങ്ങനെ ബേം പോയിട്ട് കണ്യത്തോരോട് പറഞ്ഞു, നിങ്ങളെ കുത്തുബി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കണ്യത്തോർ വന്നു, ബാദുക്കൽ നിന്നിട്ട് ഉറക്കെ സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ഓർ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ട് വരാത്തത്, ആരെ പിടിച്ചിട്ട് ഈ കുത്തുബീനെ പേടിച്ചിട്ട് ഞാൻ വരാത്തതാണ്. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കുത്തുബി വഫാത്തായി. വഫാത്തായാലെ കണ്ണിത്തോർ പോയിട്ടില്ല, മയ്യത്തിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല, പേടിച്ചിട്ട്. അങ്ങനെ മയ്യത്ത് മറവ് ചെയ്തു. അവിടുന്ന് 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കണ്ണിത്തോർ വഫാത്തായി. ആ കണ്ണിത്തോർ ഈ 3-4 കൊല്ലത്തിൻ്റെ ഒരൊറ്റ പ്രാവശ്യം പോലും ഖബ്റു സിയാറത്തിന് പോയിട്ടില്ല. ആരെ? കുത്തുബി തങ്ങളെ ഖബ്റു സിയാറത്തിന് പോയിട്ടില്ല. അതുകൊണ്ട് ഓമന മോമിനികളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സ്വഭാവം നല്ലതാക്കണം. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവറുകൾ വഖൂനുമായ സ്വാദിഖീൻ എന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ്. അതുപോലെ നമ്മളെ ഉള്ളാളത്ത് മറപ്പെട്ട് കിടക്കുന്നവർ, അതുപോലെ ഉള്ളാളത്തോര് ഒരുപാട് കാലം ചൊല്ലിക്കൊടുത്തുകൊണ്ട് താമസിച്ച ഓറു, അങ്ങനെ വലിയ വലിയ മഹാന്മാർ കാണിക്കും പോലെ നമ്മൾ കാണിക്കണം. നമ്മളെ സ്വഭാവത്തിനെ പ്രകടിപ്പിക്കണം. എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വഭാവത്തിൽ പെരുമാറാനും നല്ല പോലെ ജീവിക്കുവാനും നല്ല പോലെ മരിക്കുവാനും മേലായ റബ്ബുന നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, നിന്റെ മഹത്തായ പദവി കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ ബർക്കത്തിന്റെ മജ്‌ലിസ് ആക്കി തരണമല്ലാ. ഞങ്ങൾ ആരോട് പെരുമാറുന്നതും ഒരു ബർക്കത്തോട് കൂടി പുഞ്ചിരിയോടുകൂടി നീ ഞങ്ങൾ ആക്കി തരണമല്ലാ. നല്ല പോലെ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുവാനും പഠിച്ചതിനെ മരിക്കുന്നത് വരെ പറഞ്ഞു കൊടുക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള്, നിനക്ക് പൊരുത്തമുള്ള നല്ല ഒരു നാള് നീ ഞങ്ങൾക്ക് കണ്ടുവെക്കണമല്ലാ. നീ ഞങ്ങൾക്ക് എമ്പാടു നിയമത്ത് ചെയ്തവനാണ്, നല്ല 2 കണ്ണ് നീ തന്നവനാണ്, നല്ല 2 കാത് തന്നവനാണ്, ചെവി തന്നവനാണ്, കാല് തന്നവനാണ്, കൈ തന്നവനാണ്, ഡ്രസ് തന്നവനാണ്, വീട് തന്നവ, എന്തെല്ലാം നീ തന്നവനാണ് റഹ്മാനെ. ഇങ്ങനെല്ലാം ചെയ്തു തന്ന പഠിച്ചവനായ നിന്നോട് ഞങ്ങൾ എരന്ന് പറയുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള്, നിനക്ക് പൊരുത്തമുള്ള ഒരു നല്ല നാള് നീ ഞങ്ങൾക്ക് കണ്ടുവെക്കണം. അല്ലാ, നീ കണ്ടുവച്ചതായിരിക്കുന്ന നാളിൽ ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിച്ചു തരണമല്ലാ. ആ മരിക്കുന്നതായ സമയത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കലോടുകൂടി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലാ. മാത്രമല്ല, നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ വെച്ചിട്ട് യാസീൻ ഓതുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ യാസീൻ ഓതുന്നത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലാ, ഞങ്ങൾക്കത് കേൾപ്പിച്ചു തരണമല്ലാ. അതുപോലെ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിന്റെ ബഹുമാനമുള്ള സൂറത്തുർ റഹ്മാൻ നിന്റെ അടിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും കേൾപ്പിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ നിന്റെ സൂറത്ത് നിന്റെ ഖുർആനിൽ നിന്ന് നിന്റെ പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ നീ ഓതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലാ, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമല്ലാ, ഞങ്ങൾ ആ കാഴ്ച ഞങ്ങളെ നല്ല റാഹത്തിലാക്കി തരണമല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين لا اله الا انت سبحانك اني كنت من الظالمين امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون
وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. لا رود واقود وسيد جيد يلوام. السلام عليكم ورحمة الله وبركاته. മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ്